സോഡിയം തയോ സൾഫേറ്റും അതിലൊരൽപ്പം എച്ച് സിയെല്ലും ചേർത്ത ജലത്തിൽ പ്രകാശത്തെ കടത്തി വിട്ടാൽ വിസരണം കാണാം ഇതവിടെ അവിടെ പിടിച്ചു നിൽക്കും കുട്ടിയൊക്കെ എന്താണെന്ന് വെച്ചാൽ എൻ്റർടൈൻമെൻറ്റ് ആയും ചെയ്ത് നമുക്കാണെങ്കിൽ കാര്യം നടക്കുകയും ചെയ്യും പ്രകാശത്തിൻ കണിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൻ ക്രിസ്ത്യൻ ഹൈഗൻസ് തരംഗ സിദ്ധാന്തവും മാക്സ് പ്ലാങ്ക് കോണ്ടം സിദ്ധാന്തമതും പ്രാഥമിക വർണ്ണങ്ങൾ തോമസ്യങ്ങും ഇന്നത്തെ കാലത്ത് എല്ലാ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത് അവരുടെ മക്കളെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുത്ത് പഠിപ്പിക്കണം എന്നാണ് പക്ഷെ മക്കൾ ആഗ്രഹിക്കുന്നതോ എങ്ങനെയെങ്കിലും പഠിക്കാതെ ഒഴിഞ്ഞു മാറണം മാറണമെന്നാണ് കാരണം എന്താണെന്ന് പറയുക അങ്ങനെ പറയാൻ ഓരോ കുട്ടിയും പുസ്തകത്തിൻ്റെ മുന്നിലിരിക്കുന്നത് അത്രക്കും ചടച്ചിട്ടാണ് കാരണം ചില പാഠ്യവിഷയങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയൂല അല്ലെങ്കിൽ അത് മൊത്തം വായിച്ച് മനപ്പാഠമാക്കാനുള്ള ഒരു മനസ്സൊന്നും ഇന്നത്തെ കാലത്ത് നല്ല പൊതുവേ പഠന കാലയളവിൽ നമുക്ക് ആർക്കും ഉണ്ടാകൂല അതിനുള്ളൊരു കാരണം ബോറിംഗ് എന്ന് പറയുന്നൊരു സംഭവമാണ് ബോറിംഗ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാഠം നമുക്ക് എടുത്തു തരുന്ന ആളുടെ എടുക്കുന്ന രീതിയോ നമുക്ക് പഠിച്ചു തര നമുക്ക് പഠിപ്പിച്ചു തരുന്ന രീതിയോ നമുക്ക് അത്രക്ക് അങ്ങോട്ട് രസിക്കുന്നതല്ലാത്തത് കൊണ്ടാണ് അതിനൊരു മാറ്റം വരുത്തിയ ഒരു അധ്യാപകൻ ഇദ്ദേഹത്തിൻ്റെ പേര് ഫസൽ ചീക്കോട് കേരളത്തിലെ പതിനാല് ജില്ലയിലും അബ്രോഡ് കൺട്രികളിലുള്ള വിദ്യാർത്ഥികൾക്ക് വരെ ഇന്ന് കോമ്പറ്റീവ് എക്സാമിനേഷൻ ട്രെയിനിങ് കൊടുത്തുകൊണ്ടും പാട്ടിലൂടെ അത് വളരെ രസകരമായി അവതരിപ്പിച്ചു ഫിസിക്സ് എന്ന വിഷയത്തെ വളരെ രസകരമായിട്ട് പാട്ടിലൂടെ അവതരിപ്പിച്ചും വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവരെ നല്ലൊരു നിലയിലേക്ക് എത്തിക്കുന്ന ഫസൽ ചിക്കോഡ് സാറാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് പാട്ടിലൂടെയാണ് സാറിൻ്റെ എല്ലാ ക്ലാസ്സുകളും പോകുന്നത് അതുകൊണ്ട് തന്നെ എത്ര കടുകട്ടി ടോപ്പിക്സും അല്ലെങ്കിൽ എത്ര കടുകട്ടി സബ്ജക്റ്റും സാർ അത് വളരെ ലളിതമാക്കിയിട്ട് ഈണം കൊടുത്ത് പാടിത്തരും അപ്പോൾ കുറച്ച് പാട്ടിലൂടെ നമുക്കിന്ന് കുറച്ച് കാര്യങ്ങൾ സാറിനോട് ചോദിച്ചറിയാം ഏതായാലും വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്ക കാരണം അത് ഒരുപാട് ആളുകൾക്ക് പുതിയൊരു അറിവാകും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഈ ക്ലാസ് സാറിൻ്റെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാകും ഫസൽ സാർ നമസ്കാരം നമസ്കാരം ഞാൻ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായ രീതിയിൽ ക്ലാസ് എടുക്കുന്നത് നിങ്ങളെ പരിചയപ്പെടുത്താൻ ആദ്യം ആ പാട്ടിലൂടെ തന്നെ തുടങ്ങണം ഓക്കെ ഏതാണ് സബ്ജക്റ്റ് ആണ് സബ്ജക്റ്റ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമുക്കൊക്കെ പേടി ഉണ്ടാകുന്നൊരു വിഷയമാണ് ഫിസിക്സ് എന്നാലോ ഏറ്റവും രസകരമായി പഠിക്കാൻ കഴിയുന്ന വിഷയമാണ് ഫിസിക്സ് ഏതൊരു വിഷയവും രസകരമായി ഈസിയായി പഠിക്കാൻ കഴിയും പക്ഷേ കുട്ടികളുടെ മുമ്പ് ഏറ്റവും പ്രയാസപ്പെട്ട വിഷയമായിട്ട് കുട്ടികൾ കരുതുന്ന വിഷയമാണ് ഫിസിക്സ് എന്നതുകൊണ്ടാണ് ഫിസിക്സ് കൂടുതൽ ഊന്നി പറയുന്നത് വളരെ രസകരമായിട്ട് ഫിസിക്സിലെ മാത്രമല്ല ഫിസിക്സ് എന്ന് മാത്രമല്ല പത്താം ക്ലാസ്സിന് ശേഷം പല ആളുകളും പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാറുണ്ട് അപ്പോൾ അവർക്കും കൂടി ഉപകരിക്കുന്ന രീതിയിലാണ് നമ്മൾ ചിട്ടപ്പെടുത്താറ് കുട്ടികൾക്ക് എസ് എൽ സി പരീക്ഷയ്ക്ക് ഉപകരിക്കും മറ്റുള്ള മത്സര പരീക്ഷകൾക്കും ഉപകരിക്കും അതോടൊപ്പം തന്നെ പി എസ് സി പരീക്ഷകൾക്കും ഒരുപാട് ഉപകരിക്കാറുണ്ട് ചിലപ്പോൾ നമ്മൾ തന്നെ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമ്മുടെ വരികൾ ഓർത്ത് വെച്ചുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ആൻസർ ക്രാക്ക് ചെയ്യാൻ പറ്റാറുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എഴുതിയ ഫിസിക്സിലെ ഒരു പാട്ട് നമുക്ക് പാടി നോക്കാം ലാമ്പിനുള്ളിലെ വാതകത്തിനെ ആശ്രയിച്ചുകൊണ്ട് പല നിറങ്ങളിൽ ശോഭ നൽകി ഡിസ്ചാർജ് ലാംബ് ഇല്ലാത്ത ബൾബ് ാമ്പിനുള്ളിലെ വാതകത്തിനെ ആശ്രയിച്ചുകൊണ്ട് പല നിറങ്ങളിൽ ശോഭ നൽകിടുമേ ഡിസ്ചാർജ് ഡിസ് ചാർജ് ലാംബ് ഫിലമെന്റ് ബൾബ് ക്ലോറിൻ വാതകം ബൾബിനുള്ളിലാണെങ്കിൽ പച്ചവർണം മെർക്കുറിയുടെ വാതകത്തിനാണെങ്കിൽ വെള്ളവർണം ചുവപ്പ് വർണ്ണത്തെ കിട്ടുവാൻ നൈട്രോജൻ വാതകം വേണം നീല വർണ്ണത്തെ കിട്ടുവാൻ ഹൈട്രോജൻ വാതകം വരണം ഓറഞ്ച് ചോപ്പ് നൽകിയിടും നിയോൺ മഞ്ഞ സോടിയവും ലാമ്പിനുള്ളിലെ വാതകത്തിനെ ആശ്രയിച്ചുകൊണ്ട് പല നിറങ്ങളിൽ ശോഭ നൽകിടൂ മേഡ് ചാർജ് ലാമ്പ് ഫിലമെന്റ് ഇല്ലാത്ത ബൾബ് സാർ ഈ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരും കഴിഞ്ഞതായിട്ടുള്ള ഒരു ഫീൽ ഇല്ല എന്നാലോ ബൾബിന്റെ ഉള്ളിൽ വെരി സിമ്പിൾ എങ്ങനെയാണ് ഒരു തുടക്കം നമ്മളിപ്പോ പത്താം ക്ലാസ്സിലെ റിവിഷൻ ക്ലാസ് നടന്നു കൊടുക്കാണ് അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആ സ്പോട്ടിൽ എഴുതാന്നുള്ളത് ചെറുതായിട്ട് ദൈവം തന്നൊരു അനുഗ്രഹമാണ് അപ്പോ കുട്ടികൾ പറഞ്ഞു പക്ഷെ ഇതിന്റെ കളറുകൾ അങ്ങനെ അങ്ങോട്ടും കൂട്ടും മാറി പോവാണ് ഇപ്പോൾ പച്ച ഏതാണ് നീല ഏതാണെന്നുള്ളത് അങ്ങോട്ടും കൂടി മാറിപ്പോവാണ് പരീക്ഷയ്ക്ക് എന്താണെങ്കിലും ഒരു മാർക്ക് രണ്ട് മാർക്ക് ചിലപ്പോൾ ആ ലാബിൻ്റെ വിശദീകരണവും ചോദിക്കും അപ്പം കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും ഞാൻ പറഞ്ഞവരുകൊണ്ട് നിങ്ങളതിന് പഠിച്ചോളൂ ഞാൻ എന്തെങ്കിലും ഒരു മാർഗം നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ അവിടെ പാട്ട് എഴുതി കൊടുത്തു രണ്ട് മൂന്ന് അന്ന് ഞാൻ പിന്നെ കുണ്ടൂർ മർക്കസിലാണ് എൻ്റെ അധ്യയനം ആദ്യമായിട്ട് ആരംഭിച്ചതും അവിടെ തന്നെയാണ് അവിടെ പുതിയ പാറ്റേൺ തുടങ്ങിയത് അപ്പോൾ കുട്ടികൾക്ക് കൊടുത്തു രണ്ട് മൂന്ന് കുട്ടികൾ കാണിച്ചു കൊടുത്തു അവർക്ക് നല്ല അഭിപ്രായമായി പിന്നെ എല്ലാ കുട്ടികളും കേൾപ്പിച്ചു കൊടുത്തു മറ്റുള്ള ക്ലാസ്സുകൾ കേൾപ്പിച്ചു കൊടുത്തു പിന്നെ മറ്റുള്ള സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി അങ്ങനെ പിന്നെ കേരളത്ത് മുഴുവൻ ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് പതിനാല് ജില്ലയിലും സാറും പതിനാല് ജില്ലയിലും നേരിട്ട് പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഓൺലൈനായിട്ട് മത്സര പരീക്ഷയുടെ ട്രെയിനിങ് രംഗത്ത് സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് കഥ പറയുമ്പോൾ അറിയുന്ന സിനിമയിൽ മാറിൻ്റെ ഒരു കഥാപാത്രമുണ്ട് ദാസ് വടക്കേ മുറി

നീ എഴുത്തുകാരനായിട്ട് മാറും എന്നുള്ളത് പക്ഷെ അന്ന് അന്നത്തെ ആ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അതറിയില്ല മാഷ് മുരളി പ്രസാദ് എന്ന് പറയുന്ന മാഷാണ് മുരളി പ്രസാദാണ് ചീക്കോട് ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ് എൻ്റെ ക്ലാസ് അധ്യാപകനായിരുന്നു വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ പിന്നെ ഞാൻ യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നത് ഡിഗ്രി പഠിക്കുമ്പോഴാണ് അപ്പോൾ ഡിഗ്രി പഠിക്കുമ്പോൾ എൻ്റെ രണ്ട് കൂട്ടുകാർ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു അവർ പെട്ടെന്ന് ഒരാഴ്ച ഗ്യാപ്പിൽ രണ്ട് പേര് മരണപ്പെട്ടു അപ്പോൾ അതിലുണ്ടായിരുന്ന വല്ലാത്ത വേദന ഞാൻ കോളേജ് പിരിഞ്ഞു പോകുന്ന സമയത്ത് ഒന്ന് അവതരിപ്പിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഏതാനും വരികൾ എഴുതി എഴുതിയിട്ട് കോളേജിൽ അവതരിപ്പിച്ചു അറ്റം ഫസ്റ്റ് അറ്റംപ്റ്റ് പിന്നെ നമ്മൾ നമ്മളീ പാട്ടിൻ്റെ ചില ബാലപാഠങ്ങളൊക്കെ ചെറുതായിട്ടിങ്ങനെ തന്ന ആൾ എന്ന് പറയുന്നതും മാത്രമല്ല ഈ മേഖലയിലേക്ക് എന്നെ വെളിച്ചം കാണിച്ചെന്ന ആൾ എന്നൊന്നാണ് എൻ്റെ നാട്ടുകാരനായിട്ടുള്ള സക്യൂർ ചീക്കോഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് എൻ്റെ അൽവാസിയാണ് മാത്രമല്ല എന്നെ ഈ കലാമേഖലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത് വളരെയധികം പ്രാധാന്യം ആകുരുതലായിട്ടുള്ള ആളാണ് മാത്രമല്ല കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട എഴുത്തുകാരൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഓയൻ കരുവാരക്കുണ്ട് അതേപോലെ തന്നെ ബാപ്പു പള്ളിപ്പറമ്പ് തുടങ്ങിയവരുടെ കൂടെയൊക്കെ പാട്ടുകൾ എഴുതാനൊക്കെ അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ കാരണമൊക്കെ അദ്ദേഹമാണ് മാത്രമല്ല എപ്പോഴും നമുക്കറിയാം വിദേ പുറത്തു പോകുമ്പോൾ പല അംഗീകാരങ്ങൾ നമുക്ക് കിട്ടുമെങ്കിൽ പോലും നാട്ടിൽ നിന്നൊരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ജന്മനാടിൻ്റെ അംഗീകാരവും ഈ മഹാനായിട്ടുള്ള ഏത്തുകാരൻ ഓയം കരുവാരക്കുണ്ടിൻ്റെ വേദിയിൽ നിന്ന് അദ്ദേഹത്തെ ആദരിച്ച ഒരു ചടങ്ങിൽ നിന്ന് തന്നെ പാ പാട്ടുകൾ എഴുതുന്നതിനുള്ള അവാർഡും എനിക്ക് വാങ്ങിത്തരാൻ തരാൻ അവസരമൊക്കെ ഉണ്ടാക്കിയതും ആ ചടങ്ങ് സംഘടിപ്പിച്ചതും ഒക്കെ ഈ സക്യർ ചിക്കൂടുന്ന ഒരു വ്യക്തിയായിരുന്നു ഇപ്പോഴും അദ്ദേഹം ഇപ്പോൾ വിദേശത്താണ് ഇന്നാലും ഇടക്കിടക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് നമുക്ക് വേണ്ട എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും ചെയ്യാറുണ്ട് വലിയ ഒരു അപ്പോൾ ആ മേഖലയ്ക്ക് വന്ന കാര്യം പറയുമ്പോൾ അദ്ദേഹത്തെ ഓർക്കാതിരിക്കാൻ അങ്ങനെ ആകും എന്ന് പറഞ്ഞ സാറിന്റെ പിന്നെ ആദ്യമായിട്ട് ഞാൻ എഴുതുന്നത് പിന്നെ അരീക്കോട് സുലം ഇസ്ലാം സയൻസ് കോളേജിലാണ് ഞാൻ ഡിഗ്രി പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഡിഗ്രിക്ക് ബി എസ് സി ഫിസിക്സിന് പഠിക്കുമ്പോൾ രണ്ടായിരത്തി ഒൻപതിലാണ് ഞാൻ ആ അവിടെ പഠിച്ചിറങ്ങുന്നത് ആ വർഷം എൻ്റെ രണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരു ആൾ ഇംഗ്ലീഷിലായിരുന്നു സുനീഷ് അതേപോലെ എൻ്റെ മറ്റൊരു സുഹൃത്ത് മാത്തമാറ്റിക്സിലായിരുന്നു ഇവർ ഇവ പേരും വളരെ പെട്ടെന്ന് ഒരു ഒരാഴ്ച ഗ്യാപ്പുണ്ടായിരുന്നുള്ളൂ ആ ഗ്യാപ്പിടേക്ക് രണ്ട് പേരും ഞങ്ങൾ വിട്ടുപിരിഞ്ഞു പോയി അപ്പോൾ അതിൻ്റെ വേദനമല്ലാതെ മനസ്സിന് അരട്ടിയപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അവരെക്കുറിച്ച് രണ്ട് വരി എഴുതണം എന്നുള്ളത് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എഴുതി എഴുതിയിട്ട് അന്നത്തെ എൻ്റെ പ്രിൻസിപ്പാൾ കാരണം നമുക്കറിയാം നമുക്ക് ആദ്യമായിട്ട് എഴുതുമ്പോൾ പല ഭയങ്ങളുണ്ടാവും തെറ്റുകളുണ്ടോ എന്നൊക്കെ അറിയാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അന്നത്തെ പ്രിൻസിപ്പാളുടെ അടുത്ത് പോയിട്ട് പ്രിൻസിപ്പാൾ അത്യാവശ്യം സ്ട്രിക്റ്റായിട്ടുള്ള ആൾ തന്നെയാണ് പക്ഷേ പ്രിൻസിപ്പാളെടുത്തുകൂടി കാണിച്ചപ്പോൾ അദ്ദേഹം വളരെ തിരക്ക് പിടിച്ച സമയത്തായിട്ട് പോലും ആ വരികൾ നോക്കുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ഇത് കോളേജിലേക്ക് അവതരിപ്പിക്കണമെന്ന് അദ്ദേഹം ഇങ്ങോട്ട് ആവശ്യപ്പെടുകയും ചെയ്തു പ്രിൻസിപ്പളുടെ പേര് പ്രിൻസിപ്പാൾ ഡോക്ടർ കെ മുഹമ്മദ് ബഷീർ എന്നവരാണ് അദ്ദേഹം അന്ന് പ്രിൻസിപ്പളായിരുന്നെങ്കിൽ പോലും പിന്നീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പദവി വരെ ഉയർന്നു വന്ന ഒരു മഹൽ വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ അധ്യാപകൻ അത്രയും വലിയ ഉയർത്തെത്തിയപ്പോൾ വളരെയധികം അഭിമാനിച്ചിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വി സി ആയിരിക്കുന്ന കാലത്ത് നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായിട്ട് വണ്ണപ്പാറയിൽ ഒരു ഫംഗ്ഷനിൽ വന്നപ്പോൾ അന്ന് രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹം എന്നെ മോട്ടിവേറ്റ് ചെയ്തതും അങ്ങനെ എനിക്ക് വഴി എഴുതാനുള്ളൊരു വഴി തുറന്നു തരാൻ കാരണമായ സംഭവങ്ങളൊക്കെ അദ്ദേഹം തന്നെ എടുത്ത് പറയുകയും ചെയ്തപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ പാരൻസ് കഴിഞ്ഞാൽ പിന്നെ അധ്യാപകരെയാണ് അപ്പോൾ അധ്യാപകരെ വാക്കിൽ നിന്ന് കിട്ടുന്ന ഓരോ വാക്കുകളും എനിക്ക് വലിയ പ്രോത്സാഹനവും അതുപോലെ തന്നെ ഇൻസ്പിറേഷനുമാണ് അപ്പോൾ ആ വരികൾ ഞാനൊന്ന് രണ്ടുപേര് പാടാം പുകയും കനല സുല്ലമുസലാമിലണഞ്ഞല്ലോ ആ ദിവസം നെഞ്ചുള്ളിൽ നീറുന്നൊരു ഓർമകളായി ജബീറും പിന്നാലെ സുനീഷും പോയി മറഞ്ഞല്ലോ തോളോട് തോൾ പിടിച്ച് സൗഹാർദ്ദ പൂക്കൾ വിരിച്ചു കഥയറിയ കാലം നമ്മിൽ വിരഹത്തിൻ നോവുകൾ പുകയും തീർത്തുസലമിലണഞ്ഞല്ലോ ആ ദിവസം നെഞ്ചുള്ളിൽ നീറുന്നൊരു ഓർമകളായി ജബ്ഷീറും പിന്നാലെ സുനീഷും പോയി മറഞ്ഞല്ലോ പരീക്ഷാകാലം കടന്നു വരികയാണ് ഒക്കെ എത്തുകയാണ് അപ്പോൾ വിദ്യാർത്ഥികൾ കുറച്ച് ടിപ്സും കൂടെ വേണം നമുക്ക് ഈ വീഡിയോയിൽ ഓക്കെ തീർച്ചയായിട്ടും അപ്പോൾ എന്താണ് അടുത്തത് അടുത്തത് നമ്മൾ കൊടുക്കുന്നത് അടുത്തതിപ്പോൾ ഞാൻ പിന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ പാഠഭാഗത്താണെങ്കിലും അതുപോലെ തന്നെ മത്സര പരീക്ഷയുടെ ലോകത്താണല്ലോ ഉള്ളത് എസ്എൽ സി ആണെങ്കിൽ മത്സരമാണ് അതിനേക്കാളും വലിയ മത്സരങ്ങളാണ് എട്ടാം ക്ലാസ് എൻ എം എസ് പത്താം ക്ലാസ് എൻ ടി എസ് സി പി എസ് സി പരീക്ഷകളൊക്കെ വരുന്നത് അപ്പോൾ അതിലൊക്കെ സയൻറ്റിസ്റ്റുകളെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും കുട്ടികൾക്ക് അപ്പോൾ അത് മുതിർന്നവർക്കും പ്രയാസമുള്ള കാര്യം തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സിവിൽ സർവീസ് ബാച്ചിന് ക്ലാസ് എടുക്കാൻ വേണ്ടി അന്ന് അതിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സാണ് അന്ന് നാലാം ക്ലാസ് ഞാൻ പാടിക്കൊടുത്ത ആ പാട്ട് നാല് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു സ്ഥ സ്ഥാപനത്തിൽ കൊണ്ടുപോട്ടി ഇ എം എ കോളേജിൽ ഹൈസ്കൂൾ ക്ലാസ് എടുക്കുമ്പോൾ ഒരു കുട്ടി എൻ്റെ അടുത്ത് നിന്ന് പറയുകയാണ് സാറേ ഇത് ഒരു നാല് വരി ഉണ്ട് ഇതിൻ്റെ ബാക്കി പാടിത്തരുമോ അന്ന് എനിക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിരുന്നൊരു മാഷ് തന്ന വരികളാണ് വരികൾ നോക്കുമ്പോൾ എൻ്റെ വരികളാണ് അപ്പോൾ കുട്ടിക്ക് പേര് ഓർമ്മയില്ല അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പറഞ്ഞിട്ട് എൻ്റെ വരികളാണ് എന്ന് പറഞ്ഞു അപ്പോൾ കുട്ടി ചോദിച്ചു സാറിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു ഞാൻ പേര് പറഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞു ആ അത് നിങ്ങൾ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞു കുട്ടി നാലാം ക്ലാസ്സിലായിരുന്നു അപ്പോൾ ആ നാലാം ക്ലാസ്സിലെ കുട്ടി എട്ടാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോഴും ആ വരികൾ പോലും തെറ്റാതെ എഴുതി വെച്ചിട്ടുണ്ട് അതാണ് രസം അതാണ് ഏറ്റവും വലിയ മാത്രമല്ല കയറുന്നതാണ് മറ്റേ നമ്മളിപ്പോൾ എങ്ങനെ എത്ര കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചാണെങ്കിലിപ്പോൾ പറഞ്ഞല്ലോ കുട്ടിക്ക് എൻ്റെ പേര് പറഞ്ഞിട്ടാണ് അവിടുത്തെ അധ്യാപകനെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവുക പക്ഷെ എന്നാൽ പോലും പേരും ഒന്നുകൂടി കൺഫേം ചെയ്യേണ്ടിയിരുന്നു പക്ഷേ ഈ വരികൾ ആ മാഷെഴുതിയതെന്നുള്ള കുട്ടിക്ക് യാതൊരു സംശയവും ഇല്ല അപ്പോൾ അതാണ് ഈ പാട്ടിലൂടെ അവതരിപ്പിക്കുന്നതോടുള്ള ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത് ഇത്ര മണിക്കൂർ കുട്ടികൾ ഇരുന്നോളും കാരണം കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് എൻ്റൈൻമെൻറ്റ് എന്ന് പറഞ്ഞത് അതിൽ മാത്രമല്ല പാട്ട് പാടുമ്പോൾ നമ്മൾ ആസ്വദിച്ചിട്ടാണ് പാടുക ഇപ്പം നമുക്കൊരു സിനിമ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പാട്ടുകൾ ഏതാനും വരികളെങ്കിലും ഉറപ്പായിട്ടുണ്ടാകും പകരം നമ്മൾ ക്ലാസ് വൈകുന്നേരം വരെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ കാര്യങ്ങൾ മറന്നുപോയിട്ടുണ്ട് കാരണം നമ്മൾ മെമ്മറി തന്നെ ഓരോ മണിക്കൂർ കഴിയുമ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ പക്ഷെ ഇതവിടെ അവിടെ പിടിച്ചു നിൽക്കും കുട്ടികൾക്ക് എന്താണെന്ന് വെച്ചാൽ എൻ്റർടൈൻമെന്റ് ആയും ചെയ്ത് നമുക്കാണെങ്കിൽ കാര്യം നടക്കും ചെയ്യും ഈ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചുള്ളതാണ് അതായത് പ്രകാശത്തിൻ ആവിഷ്കരിച്ചാസ്ത്രൂട്ടൻ ക്രിസ്ത്യൻ ഹൈഗൻസ് തരംഗ സിദ്ധാന്തവും മാക്സ് പ്ലാങ്ക് കോണ്ടം സിദ്ധാന്തമതും പ്രാഥമിക വർണ്ണങ്ങൾ തോമസ്യങ്ങും പ്രകാശത്തിൻ കണിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൻ ക്രിസ്ത്യൻ ഹൈഗൻസ് തരംഗ സിദ്ധാന്തവും മാക്സ് പ്ലാങ്ക് കൊണ്ടം സിദ്ധാന്തമാതും പ്രാഥമിക വർണ്ണങ്ങൾ തോമസ്യങ്ങും വെവ്വേറെ മാധ്യമത്തിൽ പ്രകാശത്തിൻ വേഗത വേറിട്ട നിലയാണ് പ്രകാശത്തിൻ വേഗത ഏറ്റവും കൂടുതൽ ശൂന്യതയിലുമാണ് ഇത് ചൊല്ലിത്തങ്ങൂലിയോൺ പൂക്കൾട്ടെങ്കിൽ പ്രകാശത്തിൻ വേഗം കണ്ടവരാരാണ് റോമർ ശാസ്ത്രജ്ഞനവരാണ് റോമർ ശാസ്ത്രജ്ഞനവരാണ് ആദ്യം വെള്ളാമ്പലിൻ്റെ പൂവുന്നുള്ളി രണ്ടാമത് ഇപ്പോൾ വെളുക്കുമ്പോൾ കുളിക്കാൻ പോകുമ്പോൾ പറഞ്ഞു

അപ്പോൾ അവിടെ നടന്നു കൊടുക്കുമ്പോൾ എനിക്ക് വ്യത്യസ്തമായിട്ട് അവതരിപ്പിക്കാൻ തോന്നുന്നു കാരണം അവിടുത്തെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ സാധാരണ ക്ലാസ്സിലൊക്കെ അവിടെ പോയിരുന്നു അന്ന് അതിനുമുമ്പ് അപ്പോൾ ആ കുട്ടികൾ അത്ര വലിയ ഇൻട്രസ്റ്റിങ് ആയി എടുത്തിട്ടില്ലായിരുന്നു മാത്രമല്ല പാട്ടിലൂടെ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ ചില ആളുകൾ ഇത്രയും സീരിയസ് ആയിട്ടുള്ള പാട്ട് പാടി അവിടെ കൊളാക്കാണോ എന്നുള്ള രീതിയിലൊക്കെ കാണാറുണ്ട് പക്ഷേ അതേ കുട്ടികൾ അതിലേക്ക് അതിലേക്കൊരു പത്തൊൻപത് കുട്ടികൾ കൂടി ചേർന്നിട്ടാണ് ഇന്ന് രാത്രി സ്വീകരിക്കുന്നത് പക്ഷെ നേരെ ഉൾട്ടേണ് അവർ വളരെ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്നത് അപ്പോൾ വൈകിയാണെങ്കിൽ അവർക്ക് അതിന് പ്രാധാന്യം മനസ്സിലായി അപ്പം ഉണ്ടായ ഒരു മൂഡിൽ ഏത് പാട്ടാണ് ഇപ്പോൾ ഈ ജനറേഷൻ ന്യൂ ജനറേഷൻ പാട്ട് ഇപ്പോൾ എസ് എൽ സി പരീക്ഷയ്ക്ക് ഇപ്പോഴും അതായത് പാഠഭാഗങ്ങൾ ഇപ്പോൾ നമ്മൾ ചില പാഠഭാഗങ്ങൾ പറയുമ്പോൾ ഒരു പക്ഷേ ഈ വർഷത്തെ അല്ലെങ്കിൽ ഈ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിക്കോണമെന്നില്ല പക്ഷെ ടെക്സ്റ്റ് ഉള്ളതാണ് എല്ലാ വർഷവും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഇനി പാടാൻ പോകുന്നത് മാത്രമല്ല അതിൻ്റെ പ്രത്യേകത വെച്ചാൽ അത് എക്സ്പെരിമെൻ്റ് ആയി ചോദിക്കാറുണ്ട് പരീക്ഷണമായി ചോദിക്കാറുണ്ട് അതായത് ഫിസിക്സ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പറയാം വിസരണം എന്ന് പറയുന്ന സംഭവമുണ്ട് സ്കാറ്ററിങ് ഫിസിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് അപ്പോൾ സ്കാറ്റിംഗ് എന്ന് പറയുന്നത് പിന്നെ നമുക്കറിയാം ഇപ്പോൾ രാവിലെ സൂര്യൻ ഉദിച്ച് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുമ്പോൾ അസ്തമയ സൂര്യനെ കാണാൻ നമ്മൾ എല്ലാവരും പോകാറുണ്ട് അപ്പോൾ അസ്തമയ സൂര്യൻ ഏകദേശം ചുവന്ന ചോ കളർ അല്ലെങ്കിൽ ഓറഞ്ച് കളർന്ന ചുവപ്പിലുണ്ടാവാറ് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്താണ് അവിടെ നടക്കുന്ന പ്രതിഭാസം കൺസെപ്റ്റ് എന്താണ് ഫിനോമിന എന്താണ് ഇതാണ് ഈ സ്കാറ്ററിങ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് പിന്നെ എങ്ങനെ നമുക്ക് എക്സ്പെരിമെൻ്റ് ആയി കാണിച്ചു കൊടുക്കുക എന്നുള്ളത് അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഇതിപ്പോൾ പരീക്ഷാ ഹാളിൽ എഴുതാൻ പറ്റില്ലല്ലോ ആ പരീക്ഷ ആ കുട്ടിക്ക് സ്കാറ്ററിങ് എങ്ങനെ എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്തു കൊടുക്കാമെന്നുള്ളതാണ് അപ്പോൾ ആ എക്സ്പെരിമെൻ്റ് ആണ് ഞാൻ പാട്ടായിട്ട് അവതരിപ്പിക്കുന്നത് സോഡിയം തയോ സൾഫേറ്റും അതിലൊരല്പം എച്ച് സി എല്ലും ചെറുത്ത ജലത്തിൽ പ്രകാശത്തെ കടത്തിവിട്ടാല് വിസരണം ണാ സോഡിയം തയോ സൾഫേറ്റും അതിലൊരൽപ്പം എച്ച് സി സിയെല്ലും ചേർത്ത ജലത്തിൽ പ്രകാശത്തെ കടത്തി വിട്ടാൽ വിസരണം കാണാ വിസരണത്തിൻ്റെ നിരക്ക് കണികകൾ കൂടും നിലക്ക് വിസരിത പ്രകാശമില്ലേൽ വാനം കാറുപ്പ് വാനം കാറുപ്പ് ചന്ദ്രനിൽ അന്തരീക്ഷമില്ല വിസരണം നടക്കുക എന്നതിനാൽ ചന്ദ്രനില്ല ാശം കാറുപ്പ് വാനം കാറുപ്പ് സോഡിയം സൾഫേറ്റും അതിലൊരൽപ്പം എച്ച് സി സിയെല്ലും ചേർത്ത ജലത്തിൽ പ്രകാശത്തെ കടത്തി വിസരണം കാണാ

അപ്പോൾ തമിഴ്നാട്ടിൽ പി ജി കഴിഞ്ഞു പിന്നെ നാട്ടിലേക്ക് വന്നാണ് പിന്നെ മാത്രമല്ല ടീച്ചേഴ്സ് എലിബി എലിബിലിറ്റി ടെസ്റ്റ് ആയിട്ടുള്ള കേട്ടിട്ട് പാസ്സായിട്ടുണ്ട് പിന്നെ ഈ ചോദ്യം എൻ്റെ ടീച്ചറും ചോദിച്ചിരുന്നു അതായത് ബി എഡ് പഠിക്കുന്ന കാലത്ത് പിന്നെ നീ ഇപ്പം എന്താ പരീക്ഷയ്ക്ക് എന്താ ചെയ്യാൻ പോകുന്നത് കാരണം ബി എഡ് ചെയ്യുമ്പോൾ എന്താണെങ്കിലും ഒരു പ്രൊജക്ട് നിർബന്ധമാണ് അപ്പോൾ പല കുട്ടികളും വലിയ വലിയ പ്രൊജക്റ്റുകൾ കുറേ പൈസ ഒക്കെ ചിലവാക്കിയിട്ട് പ്രൊജക്റ്റുകളൊക്കെ തയ്യാറാക്കി വന്നിരുന്നു അപ്പോൾ ഞാൻ എന്നെ ആരും ശ്രദ്ധിക്കില്ല എന്ന് ഉറപ്പായിരുന്നു കാരണം ഞാൻ അന്ന് കൊണ്ടുവന്നത് വളരെ കുറഞ്ഞ കുറച്ച് റെസിസ്റ്റൻസും അതുപോലെ കപ്പാസിറ്റിയൊക്കെ ആയിട്ട് ചെറിയൊരു ചാർജറൊക്കെ ആയിട്ട് ക്ലാസ്സേക്ക് വന്നു അപ്പോൾ ഒരു പുച്ഛഭാവം ഉണ്ടായിരുന്നു അങ്ങനെ ടീച്ചർ പറഞ്ഞു നീ ഉണ്ടാക്കിയൊന്ന് കാണിക്കുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് അത് പ്ലേ ചെയ്തപ്പം സരിഗമ പഥനി എന്നുള്ളതാണ് അതായത് ഒരു മിനി ആയിരുന്നു ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അതെ അതെ അപ്പോൾ ടീച്ചർ ചോദിച്ചു ഫിസിക്സ് പഠിക്കുന്ന നീ എന്തിനാണ് ഹാർമോണി ഉണ്ടാക്കിയത് ഇതൊക്കെ എന്താ ബന്ധം എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഫിസിക്സിൻ്റെ ബ്രാഞ്ചാണ് ഇലക്ട്രോണിക്സിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കാം ഈ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് പഠനത്തെ രസകരമായി പാട്ടിലൂടെ അവതരിപ്പിക്കാം ടീച്ചർ എന്ന് പറഞ്ഞു അത് കാണിച്ചു കൊടുത്തു അങ്ങനെയാണ് ടീച്ചർക്ക് വളരെ സന്തോഷമായി മാത്രമല്ല കലാമേഖലയിലെ അതുപോലെ സാഹിത്യ മേഖലയിലെ കുറേ ആളുകളുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു അതിൽ പ്രമുഖരായിട്ടുള്ള ആളുകളാണ് പിന്നെ ടെലിഫിലിം സംവിധാനമായിരുന്ന സലാംകുടിയത്തൂരും അതുപോലെ പിന്നെ അരീക്കോടുള്ള ഗിരിധർ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് ഇപ്പോൾ അതോടൊപ്പം തന്നെ പിന്നെ എം എൻ കാരശ്ശേരി മലയാള വിഭാഗത്തിലെ വളരെ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനാണ് എം എൻ കാരശ്ശേരി അതുപോലെ ഒട്ടനവധി ആളുകളോട് നമ്മുടെ ആശയവിനിമയം നടത്തിയപ്പോൾ അവരൊക്കെ നല്ല പ്രോത്സാഹനമായി നൽകിയത് എന്തിനേറെ നമ്മുടെ വളരെ മലയാളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള എം എൻ മലയാളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള കൈതപ്പുറം സാറിനോട് വരെ ഞങ്ങൾ ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ അവർക്ക് നല്ല പ്രോത്സാഹനം നൽകി അങ്ങനെ ഞങ്ങൾ മുന്നോട്ടിറങ്ങി സാമ്പത്തികമായിട്ടൊക്കെ എല്ലാവരും പ്രോത്സാഹനം നൽകി അതിലെടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമായിരുന്നു ആരീക്കോട് സുല്ലം ഇസ്ലാം സയൻസ് കോളേജിൻ്റെ അന്നത്തെ മാനേജർ അതോടൊപ്പം തന്നെ വർത്തമാനം ദിനപത്രത്തിൻ്റെ എം ഡി കൂടിയായിട്ടുള്ള അബ്ദുറഹ്മാൻ സാഹിബ് എൻ വി അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹം വളരെ നല്ല സ്നേഹത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കോളേജിൽ ഞാൻ പഠിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കോളേജിൻ്റെ കീഴിലുള്ള ബി കോളേജിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല പ്രോത്സാഹനമായിരുന്നുണ്ടായിരുന്നത് പിന്നെ അത് പുറത്തിറക്കാൻ നമ്മളിപ്പോൾ ഒക്കെ തീരുമാനമൊക്കെ ആയല്ലോ അപ്പോൾ അത് പുറത്തിറക്കണം അപ്പോൾ പിന്നെ നമ്മളത് പ്ലാൻ ചെയ്തപ്പോൾ കവിതകളൊക്കെ അതുപോലെ കഥകളൊക്കെ എഴുതിയ ആളുകൾ തന്നെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഒരു കലാസൃഷ്ടി അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഒരു ഫീലിംഗ് ലഭിക്കും പക്ഷേ എന്ന് വിചാരിച്ച് നമ്മുടെ കോളേജിൽ എല്ലാവർക്കും ചിലപ്പോൾ പാടാൻ എന്നല്ല അവതരിപ്പിക്കാൻ പറ്റിക്കോളെന്നില്ല അത്തരം സന്ദർഭങ്ങൾ മാത്രം അതിന് സൂട്ടബിൾ ആയിട്ടുള്ള വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്തു നമ്മുടെ കൂടെയുള്ള കുട്ടികൾ തന്നെയായിരുന്നു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉണ്ടായിരുന്നത് അവരെക്കൊണ്ടത് അവതരിപ്പിച്ചു നല്ല സ്റ്റുഡിയോയിൽ പോയിട്ട് സൗണ്ടൊക്കെ എടുത്തു പിന്നെ അതുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് നമ്മൾ ഷൂട്ട് ചെയ്തു അപ്പോൾ ചാലിയാറിൻ്റെ കിതപ്പടങ്ങാത്ത ചാലിയാർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കൃത്യമായി ഷൂട്ട് ചെയ്തു അതൊക്കെ വളരെ എങ്ങനെയാണോ ആ വാക്കുകൾ പോകുന്നത് അതിനെ കൃത്യമായിട്ട് അളന്നെടുക്കുന്ന രീതിയിലായിരുന്നു ഒക്കെ ചെയ്യുന്നത് പിന്നെ അതുപോലെ വാർദ്ധക്യ സഹജമായ വിഷമമുള്ള ആളുകളെ കൊണ്ടുപോയി തള്ളുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഹോം കെയറുകൾ അപ്പോൾ ഹോം കെയറുകളിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ എഴുതി പിടിപ്പിച്ചാലൊന്നും അതിൻ്റെ കൃത്യത കിട്ടില്ല പക്ഷേ അത് ഞങ്ങൾ പാണ്ടിക്കാട് പോയിട്ട് അത് ഷൂട്ട് ചെയ്തു അതുപോലെ തന്നെ വാർത്ത യാത്രാ വിവരം ഉണ്ടായിരുന്നു അപ്പോൾ യാത്രാ വിവരണം ഞങ്ങൾ കോയമ്പത്തൂർ പോയിട്ട് ഷൂട്ട് ചെയ്തു ഒക്കെ ഷൂട്ട് ചെയ്ത് വളരെ ഉഷാറായിട്ട് ചെയ്തു പക്ഷേ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്നത് കോളേജ് റിപ്പോർട്ട് അത് വലിയ ബോറിങ്ങാണ് നമ്മളൊക്കെ എൻ്റെ അനുഭവം പറയുന്നത് പ്രിൻസിപ്പൽ സാറെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണം ഉണ്ടാവുക എല്ലാ കാര്യങ്ങളും വായിക്കണം അപ്പോൾ അത് നമ്മളിപ്പോൾ ഒരു പേപ്പറിൽ പ്രിൻ്റായിട്ട് കാണിക്കുകയാണോ വേണ്ടത് അതല്ല യൂണിയൻ ചെയർമാന് അതൊരു പിന്നെ പ്രസംഗമായിട്ട് അവതരിപ്പിക്കുകയാണോ സെക്രട്ടറി അല്ലെങ്കിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണോ ഇങ്ങനെ പല ചിന്തകൾ വന്നിരുന്നു പക്ഷേ അവസാനം എൻ്റെ മനസ്സിലേക്ക് ആശയം വന്നു അതൊരു പാട്ട് രൂപത്തിൽ അവതരിപ്പിച്ചാലോ കാരണം അപ്പോഴും നമുക്ക് തുണയായിട്ടുള്ളത് ഈ പാട്ടാണ് അങ്ങനെ ഞാൻ കോളേജിലെ റിപ്പോർട്ടും കോളേജ് നടന്ന എല്ലാ സംഭവങ്ങളും ഒരു പാട്ട് രൂപത്തിൽ ചിട്ടപ്പെടുത്തിയിട്ട് അവതരിപ്പിച്ചു അവതരിപ്പിച്ചപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടത് കാരണം ഏറ്റവും പ്രയാസമുള്ള ഒരു ഭാഗം ഏറ്റവും രസകരമായി അവതരിപ്പിച്ചു എന്നുള്ളതായിരുന്നു പത്രമാധ്യമങ്ങളൊക്കെ കൊടുത്തിരുന്നത് അന്ന് എല്ലാ പത്രങ്ങളിലും പ്രത്യേക ഫീച്ചറുകൾ വന്നു അഭിമുഖങ്ങൾ വന്നു മാത്രമല്ല കേരളത്തിൽ മുഴുവൻ എന്തിനേറെ മലയാളികളുള്ള സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഈ വിദേശ രാജ്യങ്ങളിൽ പോലും പത്രങ്ങളിലും മറ്റൊക്കെ അത് വലിയ ആഘോഷമായിട്ട് വന്നു അപ്പോൾ എന്താണെന്ന് മനസ്സിലായെന്ന് വെച്ചാൽ വ്യത്യസ്തമായി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആരും നമ്മൾ സ്വീകരിക്കുന്നുള്ള അപ്പോൾ അന്ന് ഞാൻ കോഴിക്കോട് നടന്ന ആ സെഷനിൽ എന്നെ ഒരു ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ആരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ അതേ എന്നെ ഈ മാഗസിൻ ഇറങ്ങിയോടുകൂടി പത്ര ഓഫീസുകളിൽ നിന്ന് വിളിവന്നു അതോടൊപ്പം തന്നെ എത്രയോ വിദ്യാലയങ്ങളിൽ നിന്ന് അവിടുത്തെ പ്രിൻസിപ്പൽമാർ അല്ലെങ്കിൽ യൂണിയൻ ഭാരവാഹികളൊക്കെ തന്നെ വിളിച്ച് അഭിനന്ദിച്ചു അപ്പോൾ ഇത് വ്യത്യസ്തമായി അവതരിപ്പിക്കുമ്പോൾതാണ് അതിൻ്റെയും പിന്നിലുള്ളത് നമ്മുടെ പാട്ട് തന്നെയാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസകരമായിട്ടൊരു സംഭവം അപ്പൊ സാറ് പിന്നെ പാട്ടയത്ത് തുടങ്ങി കഴിഞ്ഞതിന്റെ ശേഷം കോളേജിൽ നിന്ന് തന്നെ ആദ്യ പരീക്ഷണം നടത്തി മാഗസിൻ ഒരു മ്യൂസിക്കൽ ആൽബം ആക്കി മാറ്റി ആ മ്യൂസിക്കൽ ആൽബത്തിൽ നിന്നും അന്നത്തെ ഏറ്റവും ബോറടിക്കുന്ന പരിപാടിയായ കണക്കവതരണം പ്രിൻസിപ്പളുടെ ചുമതല അല്ലെങ്കിൽ സെക്രട്ടറിയുടെ അല്ലെങ്കിൽ യൂണിയൻ ചെയർമാന്റെ ചുമതല കണക്കവതരണം അണിക്കൂർ എന്തായാലും നീണ്ടു ഒരു പെൻസിൽ വാങ്ങിയത് വരെ അതിൽ അപ്പൊ അതിനെയും അത് കേരളം മുഴുവൻ അത് ശ്രദ്ധയെ ആകർഷിക്കുകയും ചെയ്തു പിന്നെ മലയാള മനോരമയുടെ ഒരു സപ്പോർട്ടും കൂടെ മലയാള എനിക്ക് ഉണ്ടായിരമതിന്റെ മാധ്യമങ്ങളും ഓ മലയാള മനോരമ വിത്ത് നൽകിയിട്ടുള്ളത് ഫസ്റ്റത്തത് പിന്നെ എല്ലാ മാധ്യമങ്ങളും ഇംഗ്ലീഷ് പത്രം ഉൾപ്പെടെ എല്ലാ പത്രങ്ങളും ചാനലുകളും ഒക്കെ നല്ല അതിന് അവസരം തന്നിരുന്നു അപ്പോൾ ഒരു പാട്ടും കൂടെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പാടിക്കാൻ പത്താം ക്ലാസ് ഒൻപതാം ക്ലാസ് ഒക്കെ അപ്പോൾ ഒരു നമ്മൾ അപ്പം ഓക്കെ ഇതിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്കാറ്ററിങ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലാണിത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് സ്കാറ്ററിങ് കാണിച്ചു കൊടുക്കാൻ ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഇത് സ്കാറ്ററിങ് നടക്കുന്ന പ്രതിഭാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അതായത് വിസരം നടക്കുമ്പോൾ എന്തൊക്കെ നടക്കുന്നതാണ് ഇത് ഏഴാം ക്ലാസ്സും വരുന്നുണ്ട് എസ് എൽ സിക്കും വരുന്നുണ്ട് ഏഴാം ക്ലാസ്സും വരുന്നുണ്ട് അപ്പോൾ ഏഴാം ക്ലാസ് വളരെ പ്രധാനപ്പെട്ട പരീക്ഷയാണ് യു എസ് എസ് എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ കുട്ടികളൊക്കെ എത്രയോ കോച്ചിങ് ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏഴാം ക്ലാസ്സിലെ യു എസ് എസ് ഉണ്ട് എട്ടാം ക്ലാസ്സിലെ എൻ എം എം എസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ എൻ എം എസ് ഒക്കെ ഏകദേശം നാൽപ്പത്തി രൂപയോളം സ്കോളർഷിപ്പ് കിട്ടുന്ന പരീക്ഷയാണ് അപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങിലാണ് ഞാൻ കൂടുതൽ പോകുന്നത് അപ്പോൾ ഉപകരിക്കും ഇനി എസ് എൽ സി പരീക്ഷയ്ക്ക് എവിടെയും ലക്ഷ്യമാണല്ലോ ഫുൾ എപ്പ്സ് കിട്ടാറുള്ളത് അപ്പോൾ ഫിസിക്സിലെ മറ്റൊരു പാട്ട് കൂടെ നമുക്ക് നോക്കാം അന്തരീക്ഷത്തിലെ പൊടിപാടലം തട്ടിക്രമരഹിത പ്രതിപാദനം വർണ്ണങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചുതറും പ്രതിഭാസമാണല്ലോ വിസരണം അന്തരീക്ഷത്തിലെ പൊടിപാടലം തട്ടി ക്രമരഹിത പ്രതിപാദനം വർണ്ണങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചിതറും പ്രതിഭാസമാണല്ലോ വിസരണം ആകാശവും കടലിൽ നീലനിറവും നിറവും അസ്തമയ സൂര്യൻ ചുവന്നതിനും ക്ലാസ്സിൽ സൂര്യപ്രകാശം കിട്ടാനും കാരണമാണല്ലോ വിസരണം വർണ്ണങ്ങളുടെ തരംഗ ദൈർഘ്യം വിസരണത്തിൻ്റെ വിപരീത അനുപാതം കണികകൾ വലുതായിത്തീരും തോറും വിസരണത്തിൻ്റെ നിരക്കും കൂടും എന്നാൽ കാണികകളുടെ വലിപ്പത്തേക്കാൾ വർണ്ണ തരംഗ ദൈര്യം കുറഞ്ഞാൽ വർണ്ണങ്ങൾക്കൊരുപോലെ വിസരണം വാനം ഈരുണ്ടതിനിതാ കാരണം അന്തരീക്ഷത്തിൽ പൊടിപാടലം തട്ടി ക്രമരഹിത പ്രതിപാദനം ഞാൻ തമിഴിൽ പാട്ട് ചെയ്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് തമിഴ് ഒന്നും അറിയില്ലായിരുന്നു ആ സമയത്താണ് ഞാൻ രണ്ട് വർഷം പി ജി പഠിക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ പോകുന്നത് കൊഞ്ചം 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 അന്ന് എനിക്ക് അറിയുന്ന ഒന്ന് രണ്ട് വേർഡ് മാത്രമേ ഉള്ളൂ ഒരു അണ്ണൻ തമ്പി അത്രയും കുറച്ച് വാക്കുകൾ മാത്രമേ ഉള്ളൂ പക്ഷെ അവിടെ ചെന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഗവൺമെൻറ് സീറ്റി തന്നെ അഡ്മിഷൻ തന്നുള്ളൂ മാത്രമല്ല അവിടെ എൻ്റെ ബാച്ചിൽ ഞാൻ ഒരു മലയാളി മാത്രം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ അവർ വിളിക്ക് കേരളം എന്നാൽ മാത്രമല്ല ആ അധ്യാപകർക്ക് നമ്മോടും വല്ലാത്ത സ്നേഹവും സപ്പോർട്ടൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഗെറ്റ് പിന്നെ സെൻ്റ് ഓഫ് സമയത്ത് ഞാൻ സാറോട് പറഞ്ഞു സാറേ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഞാൻ നിങ്ങളെ കുറിച്ച് പാട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് വല്ല അത്ഭുതം അതുപോലെ സന്തോഷം കാരണം അവർ പറഞ്ഞു ഒന്നും അറിയാതെ മലയാളം മാത്രം അറിഞ്ഞിട്ട് കുറച്ച് ഇംഗ്ലീഷ് അറിയാം പക്ഷെ മലയാളം മാത്രം അറിഞ്ഞ് ഇവിടെ വന്നിട്ട് ഇപ്പോൾ തമിഴ് പഠിച്ച് നീ അങ്ങോട്ട് പോകാണ് നീ രണ്ട് വർഷം ഇവിടെ നിന്നിട്ട് ഞങ്ങൾക്കൊരു മലയാളം പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കോളേജിൽ വരാണ്ടായ സാഹചര്യങ്ങൾ കോളേജ് പിരിഞ്ഞു പോകുമ്പോൾ എനിക്കുണ്ട് സങ്കടങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പാട്ട് ചെയ്തിരുന്നു അതിൽ ഞാൻ ഏതാനും വരികൾ മാത്രം ഒന്ന് അവതരിപ്പിക്കാം മാത്രമല്ല എൻ്റെ എന്നെ ഞാനാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള കൂട്ടുകാരാണ് തമിഴ്നാട്ടിലെ എൻ്റെ സുഹൃത്തുക്കൾ അപ്പോൾ അവരെയും കൂടെ എൻ്റെ ഭാഗമാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ നിന്ന് പകരം തമിഴിലേക്ക് ആ പാട്ട് സെലക്ട് ചെയ്യുന്നത് ആശപ്പെട്ട എല്ലാത്തെയോ കാസ വാങ്ങല കല്ലൂരിവാഴ്ക്ക വാങ്ങ മു നാം യാവും ഇന്ന് വിടല്ലും ദൂരെ പോയി സേർന്നിടും നനവായി നാം യാവും ഇന്ന് വിടല്ലും ദൂരെ പോയി സേർന്നിടും നനവായി കല്ലൂരി കല്ലൂരി ഇതായിരുന്നു പാട്ട് അപ്പോൾ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തു വാങ്ങാൻ പറ്റും പക്ഷേ നമ്മുടെ അന്നത്തെ ആ സ്നേഹനിധികളായിട്ട് അധ്യാപകർ കൂട്ടുകാർ ആ കോളേജ് ക്യാമ്പസ് ഒന്നും വാങ്ങ മുടിയാത് ചെറിയ അറിയുന്ന ഭാഷയിൽ തമിഴ് ആ ഞാൻ മലയാളത്തിൽ എഴുതിയിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ സപ്പോർട്ടോട് കൂടി അപ്പോൾ മലയാളിയാണ് പിന്നെ ഗൂഢല്ലൂരിലാണ് അപ്പോൾ അവനും കൂടി സപ്പോർട്ട് ചെയ്തു അങ്ങനെ കോളേജ് അവതരിപ്പിച്ചു പ്രിൻസിപ്പൾക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ എൻ്റെ ആശയങ്ങളും അതായത് നമ്മളിപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ പാട്ടിന് എനിക്ക് കിട്ടിയ ഒരു അംഗീകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഒട്ടനവധി എത്തുകാരുണ്ട് എന്നാൽ പോലും നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ ഒരുപക്ഷെ നമ്മൾ പ്രഭാഷകനാണെങ്കിൽ അവതരിപ്പിക്കാം അതും എല്ലാ വേദികളും പറ്റില്ല പക്ഷെ പാട്ടായതുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള എല്ലാ ആശയങ്ങളും അത് ഫീലിങ്സ് ആവാം അതുപോലെ കൺസെപ്റ്റുകളാവാം അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ അവേതു അവതരിപ്പിക്കാനുള്ളൊരു അവസരം അത്ര കുറേ സുഹൃത്ത് വലയങ്ങൾ നമുക്ക് കിട്ടും ചെയ്യും അപ്പോൾ ഈ പാട്ടുകൊണ്ടാണ് എന്നെ ഞാനാക്കി മാറ്റിയത് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് അതാണ് അത് ഏറ്റവും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ രക്ഷിതാക്കൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നാട്ടുകാർ നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ് അതോടൊപ്പം തന്നെ എൻ്റെ പ്രദേശത്തുള്ള സുഹൃത്തുക്കളൊക്കെ എല്ലാവരും ഇപ്പം മാപ്പിളവാട്ടിലെ പാട്ടിലെ വാപ്പുപൊള്ളി പറമ്പ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ എഴുതാനവസരം കിട്ടിയതൊക്കെ വലിയ അഭിമാനമായിട്ട് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അവരൊക്കെ പ്രാർത്ഥന എപ്പോഴും ഉണ്ട് തുടർന്നും ആ പ്രാർത്ഥനയൊക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ ഫീൽഡിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതായിരുന്നു യൂട്യൂബ് ചാനലിൻ്റെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എൻ്റെ പേര് തന്നെയാണ് ഫസൽ ചിക്കോഡ് എന്നുള്ളതാണ് അപ്പോൾ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇതുപോലത്തെ പരീക്ഷാ സംബന്ധമായിട്ടുള്ള ടിപ്സുകൾ കൊടുക്കാറുണ്ട് അതുപോലെ യു എസ് എസ് എൻ എം എം എസ് എൻ ടി എസ് ഓ തീർച്ചയായിട്ടും ഞാൻ കുറേ സ്കൂളുകൾ പോകാറുണ്ട് കുട്ടികൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ചോദിക്കാം കഴിഞ്ഞ വർഷം നമുക്ക് കുറേ കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് കൊണ്ട് സാധിച്ചു കാരണം നമുക്കറിയാം എൻ എം എസിന് നാൽപ്പത്തി രൂപയാണ് ഒരു കുട്ടിക്ക് കിട്ടുന്നത് അപ്പോൾ നാൽപ്പത്തി രൂപ നമുക്ക് കയ്യിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അതിലേക്കൊരു വഴി തുറന്നു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അത് കേരളത്തിലെ പല ഭാഗത്തും പോയി അവിടെയും എൻ്റെ ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കാറ് നമ്മളൊന്നുമല്ല എന്നുള്ളതാണ് കാരണം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആ വാക്ക് എത്രമാത്രം സാർത്ഥകമാണെന്നുള്ളത് നമ്മളൊക്കെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം പറയുന്ന നമ്മുടെ മനസ്സിൽ ഏത് കാലം വരെ ഒരു കുഞ്ഞു ഹൃദയം നിലനിൽക്കുന്നുവോ അന്ന് നമ്മൾ വലിയ ആളാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളൊന്നുമല്ല പക്ഷെ നമ്മൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അധ്യാപകരെ പ്രാർത്ഥനയാണ് അപ്പോൾ എൻ്റെ ഒരു അധ്യാപകനാണ് പറഞ്ഞിട്ടുള്ളത് ഈ മത്സര ഫീൽഡിൽ നിനക്കൊരു കഴിവുണ്ടെന്ന് അന്നത്തെ അന്ന് ഞാൻ സത്യത്തിൽ തമാശയായിട്ടാണ് കണ്ടത് പക്ഷേ ഞാൻ പിന്നെ ചിന്തിച്ചു അധ്യാപകൻ പറഞ്ഞാൽ അതിലെന്തെങ്കിലും ഉണ്ടോ മാതാപിത ഗുരു ദൈവം എന്നാണല്ലോ ദൈവത്തെ പറയുന്ന മുമ്പ് ഗുരുവിനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ അധ്യാപകരെയും ഇനി ഏതെങ്കിലും അധ്യാപകരെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എൻ്റെ എല്ലാ വഴികളിലും വെളിച്ചം വിതർന്ന് മാത്രമല്ല വളരെ എടുത്തു പറയേണ്ട ഒരു അധ്യാപകനുണ്ട് എടവണ്ണപ്പാറയിലെ രാമേന്ദ്രൻ മാഷ് എൻ്റെ ഞാൻ എൽ കെ ജി യു കെ ജി പോയിട്ടില്ല ഒന്നാം ക്ലാസ്സിൽ അപ്പോൾ ആദ്യത്തെ മലയാള അക്ഷരം എന്നെ എഴുതി പഠിപ്പിച്ച ഒരു അധ്യാപകനാണ് രാമേന്ദ്രൻ സാറ് അദ്ദേഹം എന്നെ വിളിക്കാറ് എൻ്റെ കുട്ടി എന്നാണ് വളരെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ റഫീഖ് മധുരക്കുഴി എന്ന് പറയുന്ന ഒരു അധ്യാപകൻ ഇടവണ്ണപ്പാറ അദ്ദേഹമാണ് ആദ്യമായിട്ട് എന്നെ എഴുത്തിലേക്ക് പ്രോത്സാഹിപ്പിച്ചൊരു അധ്യാപകൻ അപ്പോൾ അങ്ങനെ കുറേ ആളുകൾ എൻ്റെ വഴിയിലുണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടൊക്കെ ഈ സമയത്ത് അറിയിക്കുക ഇത്രക്ക് കട്ടിയുള്ള ബുക്കുകൾ ഇത്ര ചെറിയ വരികളിലൂടെ പാട്ടാക്കിയിട്ട് നമുക്ക് പാടി പറഞ്ഞ് പഠിപ്പിച്ച് തരുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ക്ലാസ് എടുക്കുന്ന ഫസൽ ചീക്കോട് ഫസൽ സാറെ ആണ് ഇന്ന് പരിചയപ്പെടുത്തിയത് നിങ്ങൾക്കും നിങ്ങളുടെ മക്കളെയും ഒക്കെ ഫസൽ സാറിൻ്റെ അടുത്തേക്ക് അല്ലേ തീർച്ചയായിട്ടും സഹായിച്ചു കൊടുക്കാൻ പറ്റും എല്ലാ സഹായങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇനിയും കൊടുക്കും കുട്ടികളൊക്കെ ആർക്കും എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാം നമ്മോട് കഴിയുന്ന എല്ലാ പ്രോത്സാഹനവും സപ്പോർട്ടും ഒക്കെ നൽകും അപ്പോൾ എന്തായാലും സാറിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സൊക്കെ കൂടെ മെൻഷൻ ചെയ്യുന്നുണ്ട് മറ്റൊരു സ്ഥലത്ത് മറ്റൊരാളുമായിട്ട് വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരമാവുന്നു നമുക്ക് പൂർണ്ണമായിട്ട് ഉറപ്പാണ് മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കുക കാരണം അവരും അറിയട്ടെ മറ്റുള്ളവരുടെ മക്കളും ഇതുപോലെ പഠിക്കാനുള്ള ഒരു എളുപ്പമാർഗം സ്വീകരിക്കട്ടെ മറ്റൊരു സ്ഥലത്ത് മറ്റൊരാളുമായിട്ട് വീണ്ടും കാണാം